ത്ത് നിർവഹിക്കേണ്ട സമയത്തെ സംബന്ധിച്ചാണല്ലോ ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോ പരിശുദ്ധ ഖുർആില് ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് ഇരുപത്തി എട്ടാമത്തെ വചനത്തില് അള്ളാഹു പറയുന്നത് അപ്പൊ ഇത് ഹജ്ജിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഹജ്ജിന് വന്നിട്ടുള്ള ആളുകൾ ബലി നിർമ് ബലികർമ്മം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ വയുഹി അള്ളാഹുവിന്റെ നാമം സ്മരിക്കുകയും ചെയ്യാൻ വേണ്ടി എപ്പോ ഫി എപ്പോഴുമാ അറിയപ്പെട്ട ദിവസങ്ങളില് അല്ലെങ്കിൽ മഴുമാത്ത് എന്ന് പറഞ്ഞാല് അറിയപ്പെട്ട ദിവസങ്ങള് അല്ലെങ്കിൽ നിശ്ചിതമായ ദിവസങ്ങള് അതില് എന്തിന്റെ മേൽ അല കഹും അള്ളാഹു താല അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലികള് അതായത് പിന്നെ ആടാവട്ടെ പിന്നെ മാടുകളാകട്ടെ ഒട്ടകാകട്ടെ ഇതിന്റെയൊക്കെ മേലെ അത് അള്ളാഹു നൽകിയിട്ടുള്ള അത്തരം മൃഗങ്ങളുടെ മേലെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക എന്നിട്ട് ഫകുലു മിൻഹുൽ ഫഖീർ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ദരിദ്രന്മാരെയും വളരെ പാവപ്പെട്ടവരെയും ഒക്കെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുവിൻ ഇത് അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ അപ്പോ ഈ വചനത്തിൽ തന്നെ എന്താ പറയുന്നത് പെരുന്നാൾ ദിവസം അഥവാ യൗമുൻ നഹർ ആ ദിവസം മാത്രമല്ല ഇറക്കാൻ വേണ്ടി പറ്റുക ഖുർആന്റെ പ്രയോഗം യൗമെന്നല്ല അയ്യാമെന്നാണ് അയ്യാം അപ്പോ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ പെരുന്നാളിന് മുമ്പ് അറക്കാൻ പറ്റും അത് റിസൂൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബുഹാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ അതിന് ആ സ്ഥാനത്ത് എന്ത് ചെയ്യണം അത് തന്റെ കുടുംബത്തിന് വേണ്ടി നിർവഹിച്ചതാണ് ആ സ്ഥാനത്ത് പകരം ഒന്നിനെ അറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ പെരുന്നാൾ നമസ്കാര ശേഷമായിരിക്കണം ഉലഹിയത്ത് നിർവഹിക്കേണ്ടത് അപ്പോ ഇവിടെ ഓതി വെച്ച ആയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആ കാര്യം അറിവിനെ സംബന്ധിച്ചിടത്തോളം അത്യത്തിനും ബാധകമാണ് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹുബിൻ ഉമർ അള്ളാഹുഅ അദ്ദേഹത്തിന്റെ ഒരു സംഭവം ഉണ്ട് ഉമറ കാന അൽ വൽ ഖുർആനിലെ അയ്യാമുൽ മഹലുമാണ്ട് അത് ഞാൻ ഈ ഓതി വെച്ച ആയത്തില് വൽ ണ്ട് മഴദൂ അത് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റിമൂന്നാമത്തെ ആയത്തിലെ വന്നിട്ടുള്ളത് ബദുഖുറു ഹി അയ്യാമി മഹദൂദാത്ത് അതും ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് അതായത് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുബനെ ഊർക്കുവിൻ സ്മരിക്കുവിൻ എന്നിട്ട് ഫൊമൻ താജറഫി ഔമൈനി ഫലാ ഇസ്മാലഹി മൊമൻ താഹർ ഫലാഹിസ്മലഹി എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പിന്നെ അതായത് മൂന്ന് ദിവസവും എറിഞ്ഞിട്ട് കല്ലെറിഞ്ഞിട്ട് മടങ്ങുക അതാണ് ഏറ്റവും നല്ലത് നീ അതല്ല തഴജിയിൽ പെട്ടെന്ന് മടങ്ങാം പക്ഷേ രണ്ട് രണ്ട് ദിവസം കയറിണ്ട് അഥവാ ദുൽഹജ് പന്ത്രണ്ടിന് മൂന്ന് ജമ്പ്രകൾ എന്ന് മിനയിൽ നിന്ന് മടങ്ങാം എന്നുള്ള കാര്യമാണ് ആയത്തിൽ പറയുന്നത് ചുരുക്കത്തിൽ പറയാനുള്ളത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മൂന്നാമത്തെ വചനത്തിൽ ഫി അയ്യാമി മഴ ദൂതാത്തം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജിൽ ഫി അയ്യാമി മഴ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സംഗതികളെ കുറിച്ചും ഉമർ ഇബിനുഅള്ളിഹുനുമാ എന്താ പറയുന്നത് അദ്ദേഹം പറയുമായിരുന്നു അല്ല അയ്യാമുമാർ അയ്യാം ഇത് രണ്ടും ഈ നാല് ദിവസങ്ങളാണ് ഏത് നാല് ദിവസം പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാല് അന്ന് പെരുന്നാൾ നമസ്കാര ശേഷം ഹാജിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാ അറിവ് നടത്തുക അവന് പത്താമത്തെ ദിവസം ജംറത്തുൽ കുബ്രയിൽ എറിഞ്ഞിട്ട് ആണ് അവനെന്ത് ചെയ്യേണ്ടത് ബലി ഇറക്കേണ്ടത് അപ്പോ പെരുന്നാൾ പിന്നെ ഹജ്ജിന് പോകാത്ത ആളുകൾ എന്ത് ചെയ്യണം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാല് അറക്കാം അതൊന്ന് പിന്നെ ബാക്കി മൂന്നീസ് ഏതാ ടോട്ടൽ നാലീസാണെന്നാണല്ലോ പറയുന്നത് ബാക്കി മൂന്ന് അയ്യാ മുത്തശ്ശി കഥബാ ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങള് ഇത് ഇമാം ഇബിനു ഖസീർ റഹ്മാല്ലാ തഫസീർ ഖുറാൻ അലീമില് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇബിൻ റലിഅള്ളാഹുഹു ഈ വചനം ഇനി നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഈ വിഷയത്തിൽ ഇപ്പൊ നമ്മൾ ഖുർആനിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആാന്റെ ആയത്തിൽ തന്നെ നമുക്ക് ഇത് കിട്ടും നമ്മൾ ഇതുവരെ പറഞ്ഞത് ഹദീസിലും ഈ കാര്യം വന്നിട്ടുണ്ട് ഹദീസില് മഹാനായിട്ടുള്ള ഇപ്പൊ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഏഹ് സഹി ആയിട്ടുള്ള ആക്കിയിട്ടുള്ളൊരു വചനം ഉണ്ട് സഹിയാണെന്ന് പറഞ്ഞിട്ടുള്ള വചനമുണ്ട് അതായത് കുല്ലു അറഫ മോകിഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വചനത്തിൽ ഇപ്പൊ ദബുഹുൻ അയ്യാമുത്ത ഷിരീഖിന്റെ ദിവസങ്ങളെല്ലാം അറവിന്റെ ദിവസമാണ് എന്നുള്ള ഒരു പരാമർശം ആ ഹദീസിൽ കാണാം ആ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അൽബാനി സഹി ഹാക്കി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇനി അതല്ല അതൊന്ന് മാറ്റി വെക്കാം മറ്റുള്ള പണ്ഡിതമാര് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഹിജ്ര എണ്ണൂറ്റിയേഴിൽ വഫാത്ത് ആയിട്ടുള്ള മഹാനായിട്ടുള്ള അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈസമി റഹ്മുള്ള അദ്ദേഹത്തിന്റെ മജ്മ ഉത്സവ വമമ്പ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഇമാം അഹമ്മ ഇമാം ബസാർ ഇമാം താനി തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ അടുക്കൽ നിന്നുള്ള ഈ റിപ്പോർട്ടുണ്ടല്ലോ വക്കുല്ലു അയ്യാമിൻ എല്ലാ അയ്യാമ തഷരീഖിന്റെ എല്ലാ ദിവസങ്ങളിലും അറക്കാം എന്നുള്ള വചനം കൊടുത്തിട്ട് പറയാൻ അദ്ദേഹം ഇതിലുള്ള ഇതിന്റെ സനദുകളിലുള്ള ആളുകളൊക്കെ വിശ്വസ്തന്മാരാണ് എന്നുള്ളതാണ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം അയ്യാമുത്ത ഷിരീഖിലെ അറക്കാം പക്ഷെ അഫുൽ ദിവസം ഏതാണ് അത് പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസം ആ പിന്നെ ദുൽഹജ് പത്തിന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് കാരണം എന്താ എന്തുകൊണ്ടാണ് അഫുൽ എന്ന് പറയുന്നത് റസൂൽ ഹദീസ് ബുഖാരിയിൽ കാണാം ഹദീസ് ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ആരംഭിക്കുന്ന നമസ്കാരമാണ് പിന്നെ നമ്മൾ മടങ്ങി എന്ത് ചെയ്യും ബലികർമ്മം നിർവഹിക്കും അപ്പൊ നമസ്കാര ശേഷം റസൂല ബലികർമ്മ അർത്ഥം അപ്പൊ അതാണ് ഏറ്റവും അഫ്ലന് അർത്ഥം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പതിമൂന്ന് അതായത് അയ്യാമത്തശ്രീഖിന്റെ ദിവസങ്ങൾ അറക്കാം ഇനി ഒരു ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം അതായത് ഒരു വിമർശനം വന്നിട്ടുള്ളത് എന്താ അറിയോ വക്കുല്ലു അയ്യാമി തശ്രീഖി ദ ബൊഹൻ എന്ന് പറയുന്ന ഹദീസ് ആ ഹദീസ് ചില ഗ്രന്ഥങ്ങളിലെ പിന്നെ അതിന്റെ സുലൈമാൻ സുലൈമാനുബിന് മൂസ അൽ അഷ്ദഖ് എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ഇത് ജുബൈറുബിന് മുത്തമിന്റെ ഹദീസാണ് ജുബൈറബിന് മുത്തൈമി അള്ളാഹുഅനുഭു അദ്ദേഹം സുഹാബിയാണ് നമുക്കറിയാം ഹുദൈബിയ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അതിനുശേഷമൊക്കെ അപ്പൊ ചുരുക്കത്തിൽ പറയാനുണ്ടെങ്കിൽ അതായത് അതിന്റെ സനദിലുള്ള സുലൈമാനുബിന് മൂസ ജുബൈറുബിന് മുത്തൈമിനെ പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് ഉണ്ട് ആ ഹദീസ് മുൻകത്തി ആണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷെ വേറെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ സുലൈമാനബിന് മൂസുണ്ട് ഈ ജുബൈറുബിന് മുത്തൈമിന്റെ മകനായിട്ടുള്ള നാഫിയബിന് മുത്തൈമുണ്ട് ആ അദ്ദേഹത്തിൽ നിന്നാണ് പറയുന്നത് ജുബൈറുബിന്റെ മുത്താണ് ജുബൈറുബിന് മുത്തയം നബിയിൽ നിന്നാണ് അപ്പോ ഏതായിരുന്നാലും അതിന്റെ പരമ്പര ശരിയാണ് എന്നാണ് പറയാനുള്ളത് ആ തീർച്ചയായിട്ടും നമുക്ക് അയ്യാമുത്തഷരീഖിൽ അറക്കാമത് ജായിസാണ് അഫ്ലല് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പെരുന്നാൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അള്ളാഹുഅലം വസ്ല്ലാഹു വസ്ലമെ മുഹമ്മദ് അലഹമുല്ലാറബുലാലമി